മലയാളക്കരയിൽ ഏറ്റവും അധികം ഫാൻസുള്ള ഇതര ഭാഷ നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇളയദളപതി വിജയാണ്. കേരളത്തിലെ പണംവാരി ചിത്രങ്ങളിൽ മലയാള ചിത്രത്തെക്കാൾ മുന്നിൽ വിജയുടെ സിനിമകൾ സ്ഥാനം നേടിക്കഴിഞ്ഞു. ഒടുവിൽ പുറത്തിറങ്ങിയ ലിയോ തന്നെയാണ് അതിനെല്ലാം ഉദാഹരണം. മറുഭാഷ സിനിമകളുടെ കളക്ഷൻ റെക്കോർഡ് എടുക്കുമ്പോൾ കേരളത്തിൽ 3rd സ്ഥാനത്താണ് ലിയോ. 60.05 കോടി രൂപയാണ് വിജയ് ചിത്രം ഇവിടെ നിന്ന് മാത്രം നേടിയത്. കഴിഞ്ഞ ദിവസമാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നത്. പാർട്ടിയുടെ പേരടക്കം പുറത്തു വന്നിരുന്നു. തമിഴക വെട്രി കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇളയദളപതി. അതിനു പിന്നാലെ വിജയ് സിനിമ വിട്ട് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന വാർത്തകളും പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ വിജയുടെ പിന്മാറ്റം സിനിമാ മേഖലയിൽ ആർക്ക് ഗുണം ചെയ്യുമെന്ന ചർച്ചകളും മറുവശത്ത് നടക്കുന്നുണ്ട്. അജിത്തിനാകും എന്ന് പറയുന്നവരും ഉണ്ട്. എന്നാൽ അജിത്തും അധികമൊന്നും സിനിമകൾ ഇനി ചെയ്യാൻ പോകുന്നില്ലെന്നാണ് മറുപക്ഷം പറയുന്നത്. വിജയ് എന്ന നടന്റെ രാഷ്ട്രീയ പ്രവേശനം ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത് സൂര്യക്കാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. വിജയ് എന്ന നടനോളം ആരാധകവൃത്തം സൂര്യയ്ക്ക് ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ പ്രേക്ഷകരെ ആകർഷിക്കുന്നു. വിജയ് മാറിയിട്ട് വേണ്ട സൂര്യയ്ക്ക് ഗുണം കിട്ടാൻ എന്നാണ് ആരാധകർ പറയുന്നത്. ശിവകാർത്തികേയനും ഗുണം കിട്ടുമെന്നും ചിലർ നിരീക്ഷിക്കുന്നു. ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നടനല്ല സൂര്യ. വ്യത്യസ്തതയുടെ ലോകത്തേക്ക് ധൈര്യത്തോടെ നടന്നു നീങ്ങാൻ സൂര്യയ്ക്ക് ആവുന്നുണ്ട്. കാലിക പ്രസക്തിയുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന നടൻ കൂടിയാണ് സൂര്യ. അതേസമയം സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് വിജയ് പോകുമെന്ന് ആരാധകരും പ്രതീക്ഷിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും.